ഓൾ ഇന്ത്യ മെഡിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2020-24 വർഷത്തെ കോൺവക്കേഷൻ കോഴിക്കോട് തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്നു. റിപ്പോർട്ടർ ടി വി സീനിയർ ന്യൂസ് എഡിറ്റർ വി എസ് രഞ്ജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് 30-ഓളം വരുന്ന ജീവൻരക്ഷാ പ്രവർത്തകരെയും പാലിയേറ്റീവ് പ്രവർത്തകരെയും ആദരിച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2020-24 വർഷത്തെ കോൺവക്കേഷനാണ് കോഴിക്കോട് തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. റിപ്പോർട്ടർ ടി വി സീനിയർ ന്യൂസ് എഡിറ്റർ വി എസ് രഞ്ജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ എന്ന് പറയുന്നത് ഞാനിവിടെ കാണുന്നത് ഭൂരിപക്ഷവും ഒരു ഭാഗവും പെൺകുട്ടികളാണ്, ആൺകുട്ടികളുമുണ്ട്. പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവര് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തൊഴിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നട്ടെല്ലുണ്ടായാൽ പോരാ, നിവർന്നു നിൽക്കാൻ സാധിക്കണമെന്ന്. അങ്ങനെ നിവർന്നു നിൽക്കാനുള്ള ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള ഏകമായ മാർഗം എന്ന് പറയുന്നത് സ്വന്തമായ വരുമാനം ഒരു തൊഴിൽ എന്നുള്ളതാണ്. ചടങ്ങിനോടനുബന്ധിച്ച് വയനാട്ടിലും ഷിരൂരിലും മറ്റ് ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തനം നടത്തിയ കോഴിക്കോട് ജില്ലയിലെ 30-ഓളം വരുന്ന ജീവൻ രക്ഷാപ്രവർത്തകരെയും 50-ലേറെ തവണ രക്തദാനം നടത്തിയ കോഴിക്കോട് ജില്ലയിലെ യുവാക്കളെയും പാലിയേറ്റീവ് പ്രവർത്തകരെയും ഓൾ ഇന്ത്യ മെഡിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വനിതാ പാലിയേറ്റീവ് പ്രവർത്തകരെയും ആദരിച്ചു. ജീവൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ 30-ഓളം രക്ഷാപ്രവർത്തകർക്കുള്ള ഉപഹാരം മീഞ്ചന്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം കെ പ്രമോദ് കുമാറും ചീഫ് ഗസ്റ്റ്മാരായ പ്രമുഖ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും രഞ്ജിത്ത് ഇസ്രായേലും ചേർന്ന് നൽകി. വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം AlMI പ്രിൻസിപ്പൽ ജ്യോതിലക്ഷ്മി നിർവഹിച്ചു. ചടങ്ങിൽ AlMI മാനേജിംഗ് ഡയറക്ടർ ഇ കെ ഷാഹുൽ അമീദ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ മുരളീധരൻ മാസ്റ്റർ, ഷാനവാസ്, ഷമീർ, അധ്യാപകരായ മുഹമ്മദ് സാബിർ, സൂര്യ, സാനിയ, അബാദി, ഡോക്ടർ ശിൽപ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.